അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാന്റെ മൃതദേഹം സഭാസ്ഥാനമായ തിരുവല്ലയിൽ എത്തിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെ എറണാകുളത്ത് എന്ന വിലാപയാത്രയായി മാതൃ ഇടവകയായ നിരണത്തെത്തിച്ച് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് സഭാ ആസ്ഥാനത്തേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. സുജു ടി ബാബു വിശദാംശങ്ങളുമായുണ്ട്. സുജു, രാവിലെ 9 മുതലായിരുന്നു പൊതുദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞത്. പൊതുദർശനം ഇപ്പോഴും നിലവിൽ പുരോഗമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അറിയ, അല്പസമയത്തിനുള്ളിൽ തന്നെ പൊതുദർശനം ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന സഭാസ്ഥാനത്തുള്ള കൺവെൻഷൻ സെൻ്ററിലാണ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സഭാ ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ മുൻഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സഭയുടെ മറ്റ് പിതാക്കന്മാർ, ബിഷപ്പുമാർ ചേർന്നാണ് അത് ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇന്നലെ ആണ് വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ സെൻറ്റ് തോമസ് പള്ളിയിൽ അദ്ദേഹം എത്തിച്ചിരുന്നത്. അവിടെ വെച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് സഭാസ്ഥലത്തേക്ക് എത്തിക്കുകയും ഇന്നലെ രാത്രിയും പ്രത്യേക പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പൊതുദർശനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തിലേക്ക് വൈദികർ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പൊതുജനങ്ങൾക്കാകെ അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മദേശം കൂടിയാണ് തിരുവല്ലയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് അന്ത്യ വിശ്രമം ഒരുക്കണമെന്ന അദ്ദേഹത്തിൻ്റെയും ഒരു ആഗ്രഹം മുമ്പ് പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സഭാ ആസ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന പൊതുദർശനം നാളെ രാവിലെ വരെ നീണ്ടു നിൽക്കും. നാളെ 11 മണിക്കാണ് അദാനി ശിവസുമാർ യോഹൻ പ്രഥമൻ മെത്രോപൊലിത്തയുടെ കബറടക്ക ശുശ്രൂഷകൾ ആരംഭിക്കുക. ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സഭാ ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ ആ ദിവസം മുതൽ തന്നെ ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ തുടരുന്നു. ആ പ്രാർത്ഥന 43 ദിവസവും ആ പ്രാർത്ഥന സഭാ ആസ്ഥാനത്ത് തന്നെ തുടരുക തന്നെ ചെയ്യും. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം ആളുകൾക്ക് അന്തിമ ഉപചാരമർപ്പിക്കാനുള്ള അവസരമൊരുക്കും കാവ്യ. ശരി, സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.